കളമശ്ശേരി സ്ഫോടന കേസിൽ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. എറണാകുളം ACJM കോടതിയിലാണ് സമർപ്പിച്ചത്. അപേക്ഷ നാളെ പരിഗണിക്കും. SS ശരണാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്നേഹ, നേരത്തെ ഈ പ്രതിയായ ഡൊമിനിക് മാർട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ആ സമയത്ത് അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുൻപ് തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ടെന്നുള്ള കാര്യമാണ്. അങ്ങനെ തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷമാണ്, അന്തിമ പട്ടിക തയ്യാറാക്കിയ ശേഷമാണ് ഇപ്പോൾ അന്വേഷണ സംഘം തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എറണാകുളം ACJM കോടതിയിലാണ് സമർപ്പിച്ചത്. ഈ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ നാളെ പരിഗണിക്കുമെന്നുള്ളതാണ്, കോടതി നാളെ പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നേരത്തെ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളോട് കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകിയിരുന്നതാണ്. ഈ ഡൊമിനിക് മാർട്ടിനെ കണ്ടവരോട് ഇക്കാര്യം ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവർ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ ഡൊമിനിക് മാർട്ടിനെ കണ്ടു എന്നുള്ള കാര്യം പോലീസിനെ. കളമശ്ശേരി സ്ഫോടന കേസിൽ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു SS ശരൺ.